നയിക്കാനും ജനങ്ങളുടെ കൂടെ നിന്ന് നേടിയെടുക്കാനും കഴിവുള്ളവരാകണം ജനപ്രതിനിധികൾ. തിരുവള്ളൂർ ഗ്രാമത്തിലും ഏഴാം വാർഡിന് പ്രത്യേകിച്ചും എന്റെ മെമ്പർ എന്ന് അഭിമാനപൂർവം പറയാവുന്ന വ്യക്തിത്വത്തിന് ഉടമയാണ് ഗോപിനാരായണൻ. തിരുവള്ളൂർ പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ നിന്നാണ് ഗോപിനാരായണൻ ജനവിധി തേടുന്നത്. കവി, സാംസ്കാരിക പ്രവർത്തകൻ, പ്രഭാഷകൻ, അങ്ങനെ മേഖലകൾ പലതുണ്ടെങ്കിലും പഠനകാലം മുതൽ തന്നെയുള്ള പൊതുപ്രവർത്തനവും ജനകീയ ഇടപെടലുമാണ് ഗോപിനാരായണനെ വ്യത്യസ്തനാക്കുന്നത്. കേരളത്തിലെ ഈ 4.5 വർഷക്കാലത്തിനിടയിൽ 4 മഹാദുരന്തങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. നിപ്പ, പ്രളയം, അതേപോലെ ഓക്കി, ഇപ്പോൾ മരണം പെയ്തിറങ്ങുന്ന മഹാമാരി. ഈ 4 പ്രതിസന്ധികളെ വളരെ ക്രിയാത്മകമായി തരണം ചെയ്തുകൊണ്ട് പണിയെടുക്കുന്നവൻ്റെ, വേദനിക്കുന്നവൻ്റെ, കഷ്ടപ്പെടുന്നവൻ്റെ, സാധാരണ ജനതയുടെ ഒക്കെ മുന്നിൽ എല്ലാ നിലയിലും വികസന മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യക്ക് മാതൃകയാകുന്ന ഒരു ഭരണം കേരളത്തിൽ നടപ്പിലാകുമ്പോൾ, ആ ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ തിരുവള്ളൂർ പഞ്ചായത്തിൻ്റെ വികസന മേഖലയിൽ പുതിയ മാറ്റങ്ങൾക്ക് കരുത്തുകൂട്ടാനും തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കാനും വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് LDFന്റെ സാരഥി എന്ന നിലയിൽ ഏഴാം വാർഡിൽ ഞാൻ മത്സരിക്കുന്നത്. തിരുവള്ളൂരിലെ ജനകീയ കൂട്ടായ്മയ്ക്ക് അടുത്ത കാലത്തെ ഏറ്റവും വലിയ വേദിയായ തിരുവള്ളൂർ വോളിമേളയുടെ സംഘാടകരായ ഗ്രാമിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ വലിയ നേതൃത്വ പാഠവുമാണ് ഇദ്ദേഹം കാഴ്ചവെച്ചത്. കേവല പാഠ്യപ്രവർത്തനത്തിനപ്പുറത്ത് സർഗാത്മക ഇടപെടൽ നടത്തുന്ന അധ്യാപകൻ എന്ന സംസ്ഥാനമൊട്ടുക്കും പേരെടുത്ത ആളാണ് ഗോപിമാഷ്. എൻ്റെ പേര് അശ്വതി. ഞാൻ തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡ് താമസിക്കുന്ന ഒരാളാണ്. ഞങ്ങളുടെ ഏഴാം വാർഡിലെ സ്ഥാനാർത്ഥി ഗോപിനാരായണൻ മാഷാണ്. എന്തു പ്രശ്നമുണ്ടെങ്കിലും മാഷ് ഓടിയെത്താറുണ്ട്. എല്ലാ മേഖലകളിലും മാഷ് നിറ സാന്നിധ്യമാണ്. ഇതുപോലെ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരാളാണ് നമ്മുടെ വാർഡിന് ആവശ്യം. അതുകൊണ്ട് ഞങ്ങളുടെ വോട്ട് എന്തായാലും മാഷിനാണ്. അപ്പോൾ എല്ലാവരും മാഷെ വിജയിപ്പിക്കുക. അധ്യാപക പരിശീലനത്തിന്റെ സംസ്ഥാന ട്രെയിനറാണ് ഇദ്ദേഹം. തിരുവള്ളൂർ പഞ്ചായത്തിലെ അംഗനവാടി ടീച്ചർമാരെ പരിശീലിപ്പിക്കാൻ നേതൃത്വം കൊടുത്തത് ഒരു പുതിയ അനുഭവം തന്നെയായിരുന്നു. ഭരണതലത്തിൽ ഇടപെടാനും നേതൃത്വം കൊടുക്കാനുമുള്ള കഴിവ് തോടന്നൂർ BRCയിലെ കോർഡിനേറ്ററായിരിക്കെ ഇദ്ദേഹം തെളിയിച്ചതാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായുള്ള വിമാനയാത്രകൾക്കും പ്രത്യേക ക്യാമ്പുകൾക്കും രക്ഷിതാക്കൾക്ക് വരെ കരുത്ത പകർന്നുകൊണ്ടുള്ളതായിരുന്നു ഇദ്ദേഹത്തിന്റെ ഇടപെടൽ. കൂടാതെ ഒരു കുട്ടിക്ക് വീട് വെച്ചു കൊടുക്കാൻ നടത്തിയ ജനകീയ ഇടപെടൽ ഇദ്ദേഹത്തിലെ നേതാവിനെയും മനുഷ്യസ്നേഹിയെയും സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന നിലയിൽ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇന്ത്യക്കും അല്ല ലോകത്തിന് തന്നെ മാതൃകയാണ്. നമ്മൾ തിരിച്ചറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയിൽ ഈ കോവിഡ് മഹാമാരി ഈ നാട്ടിൽ ലോകത്ത് മരണം വിതയ്ക്കുന്ന ഒരു കാലത്ത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി, സാധാരണ മനുഷ്യർക്ക് വേണ്ടി ഈ ആരോഗ്യ മേഖലയിൽ നടത്തിയിട്ടുള്ള ഇടപെടൽ, ഈ ഇടപെടൽ ലോകത്തിന് തന്നെ മാതൃകയാണ്. മറ്റൊരു രാജ്യത്തും ഈ രീതിയിൽ ആരോഗ്യ മേഖലയിൽ ഇടപെടാൻ ഏതെങ്കിലും ഒരു സർക്കാരിന് കഴിഞ്ഞോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതുപോലെ 55 ലക്ഷത്തിലധികം ആളുകൾക്ക് ക്ഷേമ പെൻഷനുകൾ അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കാൻ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലെ കഴിഞ്ഞോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. എഴുതാനും പറയാനുമുള്ള കഴിവ് ജനപക്ഷത്ത് നിന്നുകൊണ്ടാവണം എന്ന വാശി ഇദ്ദേഹത്തിനുണ്ട്. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് ഇദ്ദേഹം. ജനുവരി മുതൽ 100 രൂപ കൂടി കൂട്ടി 1500 രൂപ പൈസ കൊണ്ട് എന്തെങ്കിലും മാങ്ങുവാ പരേല്.
ദീർഘനാളത്തെ ട്രെയിൻ യാത്ര വലിയ സൗഹൃദ കൂട്ടായ്മയായി രൂപപ്പെട്ട ഗോപിനാരായണന്റെ കവിതാ സീഡിയും പുസ്തകവും വരെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ട്രെയിൻ യാത്രക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികൾക്ക് മുന്നിലെത്തിക്കാനുള്ള ഇടപെടൽ സുഹൃത്തുക്കൾ അഭിമാനപൂർവ്വം സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മുടെ നാടിൻ്റെ പ്രിയപ്പെട്ട മാഷ, നമുക്കെല്ലാവർക്കും പരിചയമുണ്ട് മാഷ. നമ്മുടെ വാപ്പാറ സ്കൂളിന് ഒരുപാട് കാര്യങ്ങൾ, മോട്ടിവേഷൻ ക്ലാസ് ആയാലും കാര്യങ്ങളായാലും ഞങ്ങൾക്ക്, ഞാനവിടെ പി ടി എ പ്രസിഡൻ്റായിരുന്നു, ഞങ്ങളെ കൂടെ നിന്ന് പ്രവർത്തിച്ചൊരു ഈ നാടിന് ഏഴാം വാർഡിന് പ്രത്യേകിച്ച് നമ്മുടെ നാടിന് വേണ്ടി കൂടെ നിന്ന് പ്രവർത്തിച്ചൊരു മാഷാണ് അയാൾക്ക്. നമ്മളെല്ലാവരും വോട്ട് ചെയ്യുക, വോട്ട് ചെയ്ത് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കിടക്കുന്ന റോഡും കാര്യങ്ങളൊക്കെ ഇനിയും നല്ലതായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്തിൽ കിടന്ന ഏഴാം വാർഡിലെ നമ്മുടെ പ്രിയപ്പെട്ട മാഷക്ക്, കോപി മാഷക്ക് വോട്ട് ചെയ്യാനാണ് എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ പറയാനുള്ളത്. യൗവനകാലത്തെ തിരുവള്ളൂരിലെ നാടകവേദികളിലെ നടൻ വളർന്നപ്പോൾ നാടക സംവിധായകനും ചെറു സിനിമാ സംവിധായകനുമായി മാറി. 3 കവിതാ പുസ്തകങ്ങൾ, 3 ലഘു സിനിമകൾ എന്നിവ സംവിധാനം ചെയ്ത നാടിന് അഭിമാനമായി. സാംസ്കാരിക ബുദ്ധിജീവി നാട്യങ്ങളില്ലാതെ തോളത്ത് കൈവച്ച് ചേർത്തു പിടിക്കുന്ന പ്രകൃതം തന്നെയാണ് വലുപ്പചെറുപ്പമില്ലാത്ത സുഹൃത്തു വലയത്തിന് ഇദ്ദേഹത്തെ ഉടമയാക്കുന്നത്. 1988 മുതൽ 2020 വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് തിരുവള്ളൂർ പഞ്ചായത്ത് ഭരിച്ചിരുന്നത്. 32 കൊല്ലക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികാരം കിട്ടിയത് അന്ന് കുഞ്ഞിക്കണ്ണൻ വൈദ്യർ പഞ്ചായത്ത് ബോർഡ് പ്രസിഡൻ്റായിരുന്നു 88 മുതൽ. അതുവരെ തിരുവള്ളൂർ പഞ്ചായത്തിൽ ഇന്നുള്ള ഒരു സൗകര്യങ്ങളും ഇല്ലായിരുന്നു. അന്ന് വെറും ഒരു വാടക ബിൽഡിങ്ങിൽ തിരുവള്ളൂർ ടൗണിൻ്റെ ഉള്ളോട്ടുള്ളൊരു സ്ഥലത്ത് ഒരു ചെറിയ വാടക ബിൽഡിങ്ങിലായിരുന്നു പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം തന്നെ ഉണ്ടായിരുന്നത്. ഇന്നത് സ്വന്തമായി പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള സ്ഥലത്ത് സ്വന്തമായൊരു ബിൽഡിങ്ങും അതിൻ്റെ മുകളിൽ ഒരു വലിയ വിശാലമായ ഹാളും ഇന്ന് നിർമ്മിച്ചത് 88 ശേഷമാണ്. കുഞ്ഞിക്കണ്ണൻ വൈദ്യർ പ്രസിഡൻ്റ് ആയതിന് ശേഷമാണ്. അന്നു മുതൽ ഇന്ന് വരെ ഒരുപാടൊരുപാട് കാര്യങ്ങൾ ഈ ഭരണസമിതി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് ഏതാണ്ട് 500 ഏക്കറോളം കാർഷിക മേഖലയിൽ തരിശ് ഭൂമി കൃഷിയോഗ്യമാക്കിയിട്ടുണ്ട്. അതുപോലെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാനും ഭരണസമിതികൾക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാ മേഖലയിലും, ആരോഗ്യമേഖലയിൽ 5 സബ് സെൻ്ററുകൾ തിരുവള്ളൂരിൽ, വെള്ളൂക്കര, കണ്ണമ്പത്തുകര, കോട്ടപ്പള്ളി, ചെമ്മരത്തൂർ എന്നിവിടങ്ങളിൽ 5 സബ് സെൻ്ററുകൾ, ഫാമിലി വെൽഫെയർ സെൻ്റർ എന്ന് പറയുന്നത് ആ CHC യുടെ കീഴിലുള്ള 5 സബ് സെൻ്ററുകൾ ഇന്ന് സ്വന്തമായി പ്രവർത്തിക്കുന്നുണ്ട്. അതുമാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ അംഗനവാടികൾ തിരുവള്ളൂർ പഞ്ചായത്തിലെ 20 വാർഡുകളിൽ 35 അംഗനവാടികൾക്ക് സ്വന്തമായി കെട്ടിടം, എല്ലാ ഹൈടെക് രീതിയിലുള്ള കെട്ടിടങ്ങൾ സ്വന്തമായി ഉണ്ടാക്കാൻ ഈ ഭരണസമിതികൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് 32 കൊല്ലക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൻ്റെ നേട്ടങ്ങളിൽ വളരെ സുപ്രധാനമായ നാഴികക്കല്ലാണ്. അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും, സമസ്ത മേഖലകളിലും ഒരുപാടൊരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കാർഷിക മേഖലയിലായാലും, അതുപോലെ ആരോഗ്യ മേഖലയിലായാലും, വിദ്യാഭ്യാസ മേഖലയിൽ ഇവിടുത്തെ പൈങ്ങോട്ടായി
ഗവൺമെന്റ് യു പി എസ് സ്കൂൾ തിരുവള്ളൂർ ഗവൺമെന്റ് യു പി എസ് സ്കൂൾ ഇത്തരത്തിലുള്ള ഗവൺമെന്റ് സ്കൂളുകളെല്ലാം തന്നെ ഹൈടെക്കായി മാറ്റിയിരിക്കുകയാണ് അതുപോലെ എയ്ഡഡ് സ്കൂളുകളിലും പഞ്ചായത്തുകൾ ഒരുപാട് ധനസഹായത്തോടു കൂടി ഹൈടെക് രൂപത്തിലാക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളിലും ഗോപി നാരായൺ മാസ്റ്ററാണ് ഈ ഏഴാം തിരുവള്ളൂർ പഞ്ചായത്തിൽ ഏഴാം വാർഡിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സുറുചുറുക്കുള്ള യുവാവായ ഗോപി നാരായൺ മാസ്റ്റർ ഏഴാം വാർഡിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്നാണ് എൻ്റെ പ്രത്യാശ അദ്ദേഹം വിജയിക്കുമെന്നുള്ളത് വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും വളരെ യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ് അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭരണമേൽപ്പിച്ചാൽ വാർഡിൽ ജയിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഈ പ്രദേശത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അറിയാവുന്ന സാധാരണ കുടുംബത്തിലെ ഒരു കർഷക തൊഴിലാളി കുടുംബത്തിലെ അംഗമാണ് ഗോപിനാരായണൻ ഗോപിനാരായണൻ മാസ്റ്റർ പറ്റി പറയുമ്പോൾ അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ വളരെ സമർത്ഥരായ വളരെ പ്രാവീണ്യമുള്ള എല്ലാ കാര്യത്തിലും പ്രാവീണ്യമുള്ള സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു ആ കാലഘട്ടത്തിൽ തന്നെ എനിക്ക് അദ്ദേഹത്തെ നേരത്തെ പരിചയമുണ്ട് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഒരു അദ്ദേഹം അദ്ദേഹത്തിന് എല്ലാ കഴിവുകളുമുണ്ട് അദ്ദേഹം വിജയിക്കുമെന്ന പ്രത്യാശ എനിക്ക് പൂർണ്ണമായി 100% ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് അദ്ദേഹത്തിന് ഭാവിയിൽ കർഷകരെയും കർഷക തൊഴിലാളികളെയും അതുപോലെ പാവപ്പെട്ട ആളുകൾ ജനവിഭാഗത്തെ സഹായിക്കാനുള്ള സന്മനസ്സുള്ള ഒരു വലിയ മനുഷ്യത്വം ഉള്ളിലുള്ള ഒരു വലിയ മനുഷ്യനാണ്. നാട് പ്രതിസന്ധി നേരിട്ടപ്പോഴെല്ലാം പേമാരിയിലും പ്രളയത്തിലും മഹാമാരിക്കാലത്തും സാമൂഹ്യ പ്രതിബദ്ധത ഇയാളെ ജനങ്ങൾക്കൊപ്പം നിർത്തി. കാർഷിക മേഖലയിൽ ഇടപെടൽ അനിവാര്യമായപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ തന്റെ പ്രദേശത്ത് മണ്ണായം കർഷക കൂട്ടായ്മയുണ്ടാക്കി 4 ഏക്കറിൽ കരനെല്ല വിളയിച്ചു. ഇപ്പോഴും കൃഷി പ്രവർത്തനങ്ങളിലെ പങ്കാളിയും നേതൃത്വവുമാണ് ഗോപി നാരായണൻ. കഴിഞ്ഞ 4.5 വർഷക്കാലത്തിനിടയിൽ 55.5 ലക്ഷം ആളുകൾക്കാണ് വിവിധ മേഖലയിൽ സാമൂഹ്യ പെൻഷൻ നൽകിയത്. ഈ വരുന്ന ജനുവരിയിൽ നിലവിലുള്ള 1400 രൂപയിൽ നിന്ന് ഉയർത്തി അത് 1500 രൂപയാക്കി വീട്ടിലെത്തിക്കുമെന്ന് പിണറായി സർക്കാർ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു. അതേപോലെ 2.5 ലക്ഷത്തിലധികം ആളുകൾക്ക് വീടില്ലാത്ത തലചായ്ക്കാൻ കൂരയില്ലാത്ത ആളുകൾക്ക് വീട് നൽകി വലിയ ഇടപെടലാണ് ആ മേഖലയിൽ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ തിരുവള്ളൂർ പഞ്ചായത്തിൽ തന്നെ 600 ഏക്കർ സ്ഥലത്ത് കാർഷിക മേഖലയിൽ കാർഷിക വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള കൃഷി സമ്പന്നമായിരിക്കുകയാണ്. ഈ രീതിയിൽ അധ്വാനിക്കുന്നവൻ്റെയും പണിയെടുക്കുന്നവൻ്റെയും പ്രശ്നങ്ങൾ തിരിച്ചറിയുന്ന സാധാരണ മനുഷ്യരുടെ വികസന പ്രവർത്തനങ്ങൾ തിരിച്ചറിയുന്ന പൊതുജനങ്ങളുടെ ഏറ്റവും ഉദാത്തമായ സാമൂഹ്യ വികസന നേട്ടങ്ങളെ കണ്ണുവെച്ച് ക്രിയാത്മകമായി ഇടപെടാൻ കഴിയുന്ന ഒരു സർക്കാർ എന്ന നിലയിൽ നമുക്ക് ഈ പഞ്ചായത്തിലും അതിൻ്റെ തുടർച്ച ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുമെന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. പറയാൻ വിശേഷങ്ങളും വിശേഷണങ്ങളും ധാരാളം. ഒന്നുറപ്പിച്ചു പറയാം, ഓരോ വാർഡ് നിവാസിക്കും എന്റെ മെമ്പർ എന്ന് അഭിമാനത്തോടെ ഇദ്ദേഹത്തെ ചേർത്തുപിടിക്കാം. വികസന മാതൃകയാണെങ്കിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലേക്ക് ഹൈടെക് വിദ്യാലയങ്ങൾ, സാധാരണക്കാരൻ്റെ മക്കൾ പഠിക്കുന്ന വിദ്യാലയങ്ങൾ ഏറ്റവും സമ്പന്നമായ രീതിയിൽ, അവർക്ക് ഏറ്റവും ആധുനികമായ രീതിയിൽ ഈ ഹൈടെക് വിദ്യാലയങ്ങൾ രൂപപ്പെടുത്താൻ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞു. നമ്മുടെ വിദ്യാലയങ്ങൾ മഹാസൗധങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മനോഹരമായ കാലത്താണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വാർഡിൽ തീർച്ചയായും, നമ്മുടെ 7-ാം വാർഡിൽ നിലവിൽ ഒരു വിദ്യാലയമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വാർഡിൽ, നമ്മുടെ വാർഡിലെ കുട്ടികൾക്ക്, പഠനം നടത്തുന്ന ചെറുപ്പക്കാർക്ക്, യുവതികൾക്ക്, യുവാക്കൾക്ക് ഒക്കെ വന്നിരിക്കാനും അവരുടെ പഠന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു പഠന കേന്ദ്രം, ആധുനിക രീതിയിലുള്ള ഒരു പഠന കേന്ദ്രം സംജാതമാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്കുണ്ട്. അതേ രീതിയിൽ നമ്മുടെ ഈ മേഖലയിൽ നിലവിലുള്ള റോഡിനെ കുറ്റമറ്റ രീതിയിലേക്ക് മാറ്റിയെടുത്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ള റോഡുകൾ ഈ വാർഡിൽ നടപ്പിലാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും ഈ ഒരു ഘട്ടത്തിൽ ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. തീർച്ചയായും നമ്മുടെ ഈ വാർഡിൻ്റെ സമഗ്രമായ വികസനത്തിന് എൻ്റെ കഴിവുകളും
ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടുള്ള ഇടപെടലും നടത്തി കഴിഞ്ഞാൽ തീർച്ചയായും തിരുവള്ളൂർ പഞ്ചായത്തിലെ ഏറ്റവും മനോഹരമായ സാമൂഹ്യ ഇടപെടൽ നടത്തുന്ന ഒരു പ്രദേശമായി ഒരു ഗ്രാമമായി ഈ പ്രദേശത്തെ മാറ്റാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ഓരോരുത്തരുടെയും വോട്ടുകൾ എനിക്ക് സ്നേഹപൂർവം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.